ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ പ്രിപ്പയറിംഗ് വീഡിയോസ് ആണിത്. പ്രിപ്പയറിംഗ്, അതായത് നമ്മൾ വെയ്റ്റ് ലോസിന് മുമ്പ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തയ്യാറെടുക്കുന്ന ഒരു വീഡിയോ ലിസ്റ്റാണ് ഈ ഉള്ള ആഴ്ചകളിൽ നമ്മൾ വെയ്റ്റ് ലോസ് തുടങ്ങുന്നത് വരെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള ലിസ്റ്റിന്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരേ ഒരു സാധനം ഞാൻ വിട്ടുപോയി, ബ്രൗൺ റൈസ്. അത് നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ റൈസ് കൂടെ ആഡ് ചെയ്ത് ചേർത്തേക്കുക. ഇന്നത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക, കണ്ടിട്ട് അതൊക്കെ അതേപോലെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും സാധനങ്ങൾ കുറച്ച് നാളത്തേക്കെങ്കിലും, കാരണം നിങ്ങൾ ഈ കുറച്ച് നാൾ അവോയ്ഡ് ചെയ്യുമ്പം തന്നെ പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വേണ്ട ഇത് വേണ്ട എന്നുള്ളൊരു നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് തോന്നും ഇത് വേണ്ട. കാരണം അത്രയും നമുക്ക് ശരീരത്തിന് ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ എന്റെ ഫസ്റ്റ് വെയ്റ്റ് ലോസ് ചലഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് ടെൻഡ്രൽ എന്ന് പറയുന്ന സാറിനെ കുറിച്ച്. പുള്ളിയാണ് എന്നെ വെയ്റ്റ് ലോസിനെ കുറിച്ച് പഠിപ്പിച്ചത്. അതായത് ആഫ്റ്റർ മൈ ഡെലിവറി ഞാൻ ഓവർ വെയ്റ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് പൊതുവെ എന്നെ കാണാൻ അത്രയ്ക്ക് തടിയൊന്നും തോന്നുന്നില്ലെങ്കിലും നല്ല വെയ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ബോൺ വെയ്റ്റ് ആണോ എന്താ എനിക്കറിയില്ല, പക്ഷെ നല്ല വെയ്റ്റ് ഉള്ള ഒരാളാണ്. നിയർലി 70 kg. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരുപാട് നാളായി. നമുക്ക് നോക്കാം, തുടങ്ങുന്ന സമയത്ത് നമുക്ക് എത്ര കെ ജി ഉണ്ടെന്ന് നോക്കാം. നിയർലി 70 kg എടുത്ത് വെയിറ്റ് ഉണ്ട് ഇപ്പൊ ഞാന്. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു 64 വരാനായിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ശരീരം, ഇതാണ് എൻ്റെ ശാരീരിക ഒരു ഇതെന്ന് പറയുന്നത്. എത്ര വെയിറ്റ് കുറച്ചാലും എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 68-70 ആ ഒരു ഇതിൽ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്നാണ് എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് 85-90 നിന്ന് ഒരു 70 വരെ ഞാൻ കൊണ്ടുവന്നത് ജനറൽ സാർ പഠിപ്പിച്ചതാണ്. പുള്ളി എന്ന് പറയുന്നത് വളരെ നന്നായിട്ട്, അതായത് കുക്ക് ചെയ്യാത്ത ഫുഡ് ഉപയോഗിച്ച് മാക്സിമം എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്ന് പഠിപ്പിച്ച ഒരാളാണ് പുള്ളി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മൾ കഴിച്ചിട്ടുള്ള രീതിയൊക്കെ വെച്ച് കുക്ക് ചെയ്യാതെ ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുന്നത് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുറയാത്ത തടിയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ഷുഗർ പേഷ്യന്റ് ആയിക്കോട്ടെ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ പാൽ കൊടുക്കുന്ന അമ്മമാരാണോ, തൈറോയിഡ് ഉണ്ടോ, PCOD ഉണ്ടോ, കുട്ടികളാണോ, ആർക്ക് വേണമെങ്കിലും ഈ ഡയറ്റിൽ ചേരാം, ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഡെഡിക്കേഷൻ, നമുക്ക് ലക്ഷ്യബോധം. നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും ഞാനിത് ചെയ്യും എന്നുള്ള ലക്ഷ്യബോധമാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രിപ്പറേറ്ററി വീഡിയോസ് ഒക്കെ ഇടുന്നത്. നമ്മൾ മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ ഡെയിലി വന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് വേണ്ട ആവശ്യം ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ. മേ ബി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഈ സാധനം വേണ്ടേ, ഇതില്ലാതെ എങ്ങനെ പറ്റും, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹെൽത്തി അല്ലേ, ഇത് കളയണോ, അങ്ങനെയൊക്കെയുള്ള തോന്നുമായിരിക്കും. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ആരോഗ്യമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ദിവസമെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സാധനങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്യണം കേട്ടോ. അതിലെ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് വൈറ്റ് ഷുഗർ, അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നത്. ഇവിടെ ശർക്കര, ചക്കര എന്നാണ് പറയുന്നത് കേട്ടോ. പഞ്ചസാര എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം പഞ്ചസാര എന്ന് പറയുന്ന കാർബണാണ് പല കെമിക്കൽസും ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ച് ലാസ്റ്റ് വരുന്ന ഒരു ഫോമാണ് ഈ വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനെ പല രീതിയിലും ബാധിക്കുന്ന, നമുക്ക് ഷുഗർ പോലുള്ള അസുഖങ്ങളും ഒരുപാട് മുട്ടുവേദന ഇങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങളും വന്ന് നമ്മുടെ ശരീരത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ദയവ് ചെയ്ത് ഈ വൈറ്റ് ഷുഗർ കൊടുക്കരുത്. പകരമായിട്ട് പനങ്കൽക്കണ്ട്, കരിപ്പെട്ടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്താം. നമ്മൾ മധുരം കഴിക്കുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല, മധുരം കഴിക്കാം. പക്ഷേ ഈ വൈറ്റ് ഷുഗർ ഒന്നും ഉപയോഗിക്കരുത്. പനങ്കൽക്കണ്ടൊക്കെ ശരീരത്തിൽ വളരെ നല്ലതാണ്. പനങ്കൽക്കണ്ടും കരിപ്പെട്ടിയൊക്കെ നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം. വൈറ്റ് ഷുഗർ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. ഈ ടീ കോഫിയൊക്കെ ഇടുമ്പോൾ കുറേ വൈറ്റ് ഷുഗർ ഇടുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷുഗർ നമ്മൾ എടുത്ത് കളഞ്ഞു. അടുത്തത് നമ്മൾ കളയാൻ പോകുന്നത് യെസ് അത് തന്നെയാണ് ഉപ്പ്. ഉപ്പ് എന്ന് പറയുന്ന സാധനം, വെള്ള ഉപ്പ്, കടലുപ്പ്,
കടലുപ്പ് എന്ന് പറയുന്നത് കഴിക്കാനേ പാടില്ല. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ്, ബ്ലഡ് പ്രഷർ കൂട്ടുക, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന സാധനമാണ് ഉപ്പ്. ഇന്ദുപ്പ് നമുക്കറിയാമായിരിക്കുമല്ലോ, ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് പറയുന്നത്. ഇന്ദുപ്പ് വേണം നമ്മൾ ഫുഡിൽ, ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട്. ഇന്ദുപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ അതേ ടേസ്റ്റ് തന്നെയല്ലേ നമുക്ക് ഇന്ദുപ്പ്, വളരെ മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടെ വില കൂടുതലേ ഉള്ളൂ. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിളും ആണ്. ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല, അവർക്ക് ആരോഗ്യപരമായിട്ടും വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ, രണ്ടാമത് നമ്മൾ കളയേണ്ടതെന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞിട്ട് പിങ്ക് സോൾട്ട് ആണ് ഇനി മുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ സാധനം. കേൾക്കുമ്പോൾ കുറച്ച് വിഷമം തോന്നുമെങ്കിലും ഞാൻ പറയുന്ന മൂന്നാമത്തെ സാധനമാണ് മിൽക്ക് അല്ലെങ്കിൽ പാല് എന്ന് പറയുന്ന സംഭവം. പാല് നമുക്ക് സത്യം പറഞ്ഞാൽ, നമുക്ക് പുള്ളിക്കാരൻ സാറ് പറഞ്ഞതുപോലെ, സാറിനോട് പറഞ്ഞു തരുമായിരുന്നു, പാല് എന്ന് പറയുന്നത് മരിച്ചുപോയ ശരീരത്തിന്, അതായത് ഡെഡ് ബോഡിക്ക് ഒഴിക്കുന്ന സാധനമാണ് പാല് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ ശരീരത്തിൽ അങ്ങനെ ഒഴിക്കാറുണ്ട് പാല് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് ബോഡിക്ക് പോലും നമ്മൾ ആ പാൽ ഉപയോഗിച്ച് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പാല് കഴിക്കാൻ പാടില്ല. നമുക്കൊക്കെ അറിയാം പാക്കറ്റ് പാലെന്ന് പറയുന്നതിനകത്ത് ഒരുപാട് കെമിക്കൽസും പല രീതിയിലുള്ള കെമിക്കൽസും ഒക്കെ മിക്സ് ചെയ്താണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മൾ നല്ല പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ഉള്ള ഫുഡ് കഴിക്കും, അതിൻ്റെ കൂടെ ഈ പാലും ഒക്കെ മൂന്ന് നേരം നാല് നേരം ഒക്കെ പാല് കഴിക്കുന്ന സമയത്ത് ജീർണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ പല സാധനങ്ങളും ജീർണിക്കാതെ പോവുക, നമ്മുടെ വയറ് കംപ്ലീറ്റ് ആയിട്ടും കേടാകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും പാല് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കരുത്. പാലിൽ കിട്ടുന്ന അതേ കാൽസ്യവും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ വേറെയുണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഡയറ്റ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ പാല് കൊടുത്ത് നശിപ്പിക്കരുത്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഫോളോ ചെയ്യുക. എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിനകത്തൊരു വിശ്വാസമുണ്ട്, അയ്യോ പാല് കുടിച്ചില്ലല്ലോ, പാല് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക, പാല് കുടിച്ചോ, അയ്യോ കുറച്ച് പാലെടുക്കട്ടെ, അല്ലെങ്കിൽ കുറച്ച് ചായ എടുക്കട്ടെ, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞ് 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 ശീലിച്ചു വന്നതാണ്. അത് മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്ത് ആ ഒരു സ്വഭാവം മാത്രം നമുക്ക് മാറ്റാം, പാല് വേണ്ട. ഓക്കെ, നമ്മുടെ ഈ ഡയറ്റിൽ പാലില്ല, പാല് കംപ്ലീറ്റ് ആയിട്ടും. ഓക്കെ, അടുത്ത സാധനമാണ് ചില്ലി, മുളക് പൊടി. റെഡ് ചില്ലിയില്ലേ, മുളക് പൊടി. മുളക് പൊടി പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെപ്പറാണ്. പെപ്പർ ശരീരത്തെ വളരെയധികം തണുപ്പിക്കും, ശരീരത്തിന് നല്ല ഒരു സന്തുലിതാവസ്ഥ കൊടുക്കാനായിട്ട് സഹായിക്കും പെപ്പർ എന്ന് പറയുന്നത്. മുളക് എന്ന് പറയുന്ന സംഭവം ശരീരത്തിന്റെ എരിവ് കൂടുക, ചൂട് കൂടുക, നമുക്ക് ഒരുപാട് മുടി കൊഴിയുന്നത് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന സംഭവമാണ് മുളക് പൊടി എന്ന് പറയുന്നത്. മുളക് എന്ന് പറയുന്നത് നമ്മുടെ കറികളിൽ നിന്ന് മാക്സിമം മുളകിനെ അവോയ്ഡ് ചെയ്യുക. എനിക്ക് വേണം, മുളക് വേണം എന്നുള്ളവർക്ക് പച്ചമുളക് യൂസ് ചെയ്യാം, അതിനകത്ത് വലിയ തെറ്റില്ല. പക്ഷേ മാക്സിമം പെപ്പർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ ഈ ഒരു 30 ദിവസമെങ്കിലും നിങ്ങൾ മുളക് പൊടി ഒന്ന് മാറ്റി വെച്ചേക്കുക. മുളക് പൊടി ഇല്ലാത്ത സമയങ്ങൾ, ചിലർക്ക് പറ്റത്തില്ല, എരി ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് മാത്രം പച്ചമുളക് ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് മുളക് പൊടി വേണ്ട. കാരണം നമ്മൾ പറയില്ലേ, എത്ര ശ്രമിച്ചിട്ടും വയറ് കുറയുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും തടി കുറയുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്കിട്ട് ഒന്ന് മാറ്റി വെച്ചേ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു ചില്ലി അല്ലെങ്കിൽ മുളക് എന്ന് പറയുന്ന സംഭവം. അടുത്തത് ടമറിക് അല്ലെങ്കിൽ പുളി. പുളിയും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താൻ പാടില്ല. നമ്മുടെ രക്തത്തിന് പോലും വെള്ളമാക്കി കളയാനുള്ള ഒരു കഴിവ് ഉള്ള സംഭവമാണ് പുളി എന്ന് പറയുന്നത്. പുളിയും അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. പുളിക്ക് പകരമായിട്ട് നമ്മൾ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. ഒരു കുഴപ്പമില്ല, തക്കാളി ഉപയോഗിച്ചാൽ വയറ് കല്ല് വരും, അത് വരും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും പുളി കളയുന്നു. പുളി കളഞ്ഞതിന് ശേഷം തക്കാളി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു കാരണവശാലും പുളി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മെന്റലി പ്രിപ്പയർ ആവുക. പുളി കുറച്ച് കുറച്ച് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ, നിങ്ങളുടെ ഫുഡിലെ പുളി മാക്സിമം കുറച്ച് 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 കൊണ്ടുവരിക. എന്നിട്ട് നല്ല ഇതായിട്ട് വയ്ക്കുക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചേർത്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിനെ കാട്ടിയും ഡബിൾ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കൂടി ഓരോ ഫുഡും കഴിക്കും. മേ ബി ഒരു ഫസ്റ്റ് ഒരു 1 വീക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മതി എന്നുള്ളൊരു തോന്നും. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നമുക്ക് കുക്ക് ചെയ്യുന്ന ജോലി പാതിയായില്ലേ, ഇത്രയും കാലം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കുക്ക് ചെയ്യാതെ തന്നെ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ എന്തായിക്കോട്ടെ, രാവിലെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഒരു ടിഫിൻ ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മുടെ ഡയറ്റിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടമറി എടുത്ത് കളഞ്ഞു, പുളിയും ഇല്ല. അടുത്തത് വൈറ്റ് റൈസ്, വെള്ള അരി. ചോറ് കഴിക്കാനേ പാടില്ല എന്ന് ഞാൻ പറയില്ല. വൈറ്റ് റൈസ് വേണ്ട,
തവിട് ഉള്ള അരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രൗൺ റൈസ് ഉപയോഗിക്കാം. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ബ്രൗൺ റൈസ്, ഇല്ലെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആമസോണിൽ വാങ്ങിക്കാം, നമ്മൾ ഒരുപാടൊന്നും കഴിക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പൊ കുറച്ച് പൈസ കൊടുത്ത് നമ്മൾ ബ്രൗൺ റൈസ് വാങ്ങിച്ചു വെക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ബ്രൗൺ റൈസ് ശീലിപ്പിക്കുക. കൊച്ചുകുട്ടികൾ ചെറിയ വയസ്സിൽ തന്നെ ബ്രൗൺ റൈസ് കഴിച്ച് വളർന്നു വരട്ടെ, അവർക്ക് അതൊരു ശീലമാകും, അവരുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. വൈറ്റ് റൈസ് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, വൈറ്റ് റൈസ് ഉപയോഗിക്കുക, കണക്കിന് ആവശ്യത്തിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന സമയമാണ്, ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതായതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു വൈറ്റ് റൈസ്. പകരം നമ്മൾ നല്ല അടിപൊളി ബ്രൗൺ റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആണ് കേട്ടോ, ബ്രൗൺ റൈസിന്റെ കൂടെ സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് സൂപ്പർബാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന കാരണം സാധനങ്ങൾ. ഇനി ഒന്നുകൂടെ ഉണ്ട്, ആക്ച്വലി സാറ് പറഞ്ഞത് പ്രകാരം ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തെന്നറിയോ, നോൺ വെജ്. പുള്ളി പറയുന്നത് നമ്മൾ ഈ ഓരോന്നിനെയൊക്കെ കൊന്നിട്ട് എല്ലാ ഡെഡ് ബോഡിയും കൂടെ വയറിനകത്തോട്ട് കുത്തി നിറയ്ക്കാതെ, കോഴി ചത്താലും ആട് ചത്താലും പശു ചത്താലും എല്ലാം ചത്താലും നല്ലപോലെ ഒരു കുഴിയെടുത്ത് അതിനകത്ത് കുഴിച്ചിരണം, അല്ലാതെ നമ്മുടെ വയറ്റിനകത്തോട്ടല്ല കുഴിച്ചിരേണ്ടത് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ നമുക്കത് പ്രാക്ടിക്കൽ അല്ല, കാരണം നമ്മളൊക്കെ നോൺ വെജ് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. പക്ഷെ ഞാൻ ഈ ഒരു മാസത്തേക്ക് ഞാൻ നോൺ വെജ് അധികം കഴിക്കുന്ന ഒരാളല്ല, വീക്കെൻഡിലൊക്കെ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ്. പണ്ടൊക്കെ കഴിക്കുമായിരുന്നു നോൺ വെജ് നിറയെ, ഇപ്പോഴും നാട്ടിലൊക്കെ പോകുമ്പോൾ കഴിക്കാറ്. പക്ഷെ ഞാൻ ഇവിടെ അധികം നോൺ വെജ് കഴിക്കാറില്ല, ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാറുണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഞാൻ പക്ഷെ ഈ ഒരു 30 days കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് അവോയ്ഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല, ഉൾപ്പെടുത്താം, കുഴപ്പമൊന്നുമില്ല. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, അയ്യോ ഈ കവിത ഇനി നോൺ വെജും വേണ്ടാന്ന് പറയോ, ചെയ്യാതിരുന്നാലും നല്ലത്, ചെയ്താലും കുറച്ചൊക്കെ പോകുന്നുണ്ട്, പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ നോൺ വെജിനകത്തോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് കുത്തി നിറയ്ക്കുന്നില്ല കേട്ടോ. നോൺ വെജ് ഒരു ഒരു ഇത് പറയുന്നത് ഒരു ഒരു ഇതായിട്ട് ഒരു സൈഡിൽ ഇരുന്നോട്ടെ, നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇത്രയാണ് നമ്മൾ അടുത്ത ഡയറ്റിൽ ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ എക്സസൈസ് ഒക്കെ ഉണ്ട്, എക്സസൈസിന്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ആ ചാനലിലാണ് നമ്മുടെ വാമപ്സ്, കാർഡിയോ. ദിവസം ദിവസം ഞാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസം നിങ്ങൾ അന്ന് ചെയ്യേണ്ട വീഡിയോ, വാമപ്സ് എങ്കിൽ വാമപ്പ് മാത്രം, അല്ലെങ്കിൽ കാർഡിയോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പതുക്കെ പതുക്കെ ചെയ്തു പോകാം. എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അന്നന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 20 minutes എക്സസൈസിനുള്ള ഡ്യൂറേഷനാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു 20 minutes ഡ്യൂറേഷനിലായിട്ട് 20 minutes ചെയ്യുന്ന മാതിരി ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കുമല്ലോ. അത് ചെയ്തേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. ഐ തിങ്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഏകദേശം ഫുൾ ആകാറായി. ഫുൾ ആയതിനു ശേഷം വേണമെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ദയവേത് അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ചുമ്മാതെ നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അതൊക്കെ പറഞ്ഞിട്ട്, കാരണം പല രീതിയിലുള്ള ആൾക്കാരല്ലേ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവിടെ ചർച്ച ചെയ്യാം. ചിലർക്കൊക്കെ പിണക്കമാണ്, നമുക്കപ്പോൾ അതിനകത്ത് തന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എന്തോ ഗുഡ് മോർണിംഗ് പറയരുത് എന്ന് പറഞ്ഞു തന്നെ ചിലർക്ക് മാനസികമായിട്ടൊരു വിഷമമുണ്ടായി. അത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ ഈ ഗ്രൂപ്പുകളിലെല്ലാം ഇങ്ങനെ ഗുഡ് മോർണിംഗും കുറച്ച് മെസ്സേജ് വന്ന് നിറയുമ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് പേഴ്സണലി നോ പ്രോബ്ലം, പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും മെന്റലി പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓണം ആഘോഷിക്കുന്നതിനിടയിൽ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങുന്നു എന്നുള്ളൊരു തോട്ട് മനസ്സിന്റെ ഒരു കോർണറിൽ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.